चौदह उत्तर वेला चौदह नंबर श्री कड़नपल्ली रामेंद्रन चौदह नंबर पत्तुमाय क्लब श्री ई के विजयन चौदह नंबर पदनालुमाय क्लब श्री ओ आर केलुवुम नोटीस नल्गीट्टुंड समानमायतुकोंड चौदह नंबर पदनालुमाय क्लबिंग अनुवदिक्कुन्नु വ്യത്യസ്ത വിഷയം വ്യത്യസ്തമായതിനാൽ ചോദ്യം നമ്പർ പത്തുമായിട്ടുള്ള ക്ലബ്ബിംഗ് അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ചോദ്യം നമ്പർ 1, 14 എന്നിവയ്ക്ക് ചേർത്ത് മറുപടി പറയാവുന്നതാണ്. സർ, 2013 ദേശീയ ഭക്ഷ്യഭദ്രത നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ വാതിൽപ്പടി വിതരണം, ഇപോസ് മെഷീനുകളുടെ ഉപയോഗം, വകുപ്പിൻ്റെ പോർട്ടൽ വഴി റേഷൻ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനം എന്നിവയെല്ലാം അതിൻ്റെ ഭാഗമാണ്. രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ രംഗം കാര്യക്ഷമവും സുതാര്യവുമാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആദിവാസി മേഖലകളിലെ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി ഈ സർക്കാർ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ കൂടി നടപ്പാക്കി. വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി നിർധനർക്ക് ഒരു നേരത്തെ ആഹാരം സൗജന്യ നിരക്ക് ലഭ്യമാക്കുന്ന സുഭിക്ഷ ഹോട്ടൽ തിരുവനന്തപുരത്ത് കൂടി ആരംഭിച്ചു. പൊതുവിതരണ ശൃംഖലയിലെ തെറ്റായ പ്രവണതകൾ തടയുന്നതിന് ശക്തമായ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തി. താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ ലഭിക്കുന്ന പരാതികളിന്മേൽ സമയബന്ധിതമായി നടപടികൾ ഉണ്ടാവണമെന്ന് കർശന നിർദ്ദേശം നൽകി. പൊതുവിതരണ വകുപ്പിൻ്റെ 5 മേഖലകൾ തിരിച്ച് സ്ക്വാഡുകൾ രൂപീകരിച്ച് ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നു. റേഷനിംഗ് ഇൻസ്പെക്ടർമാർ കടകൾ പരിശോധിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ മൊബൈൽ ആപ്പ് സംവിധാനം ഏർപ്പെടുത്തി. കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വാതിൽപ്പടി വിതരണം നടത്തുന്ന വാഹനങ്ങളിൽ GPS ഘടിപ്പിക്കുന്നതിനും എല്ലാ ഗോഡൗണുകളിലും CCTV സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. 2022-27 പദ്ധതി കാലയളവിൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും പൊതുവിതരണ വകുപ്പിൻ്റെ ഉടമസ്ഥതയിൽ NFSA ഗോഡൗണുകൾ നിർമ്മിക്കുന്ന കാര്യം പരിഗണനയിലാണ്. ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഇവ നിർമ്മിക്കുക. റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിൽ നൽകി വരുന്ന റേഷൻ സാധനങ്ങൾക്ക് പുറമെ ചില പലവ്യഞ്ജന സാധനങ്ങളും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നു. ബി, അർഹരായവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതോടൊപ്പം അനർഹരെ ഒഴിവാക്കുന്നതിന് സ്വീകരിച്ചു വരുന്ന നടപടികൾ 2013 ദേശീയ ഭക്ഷ്യഭദ്രത നിയമപ്രകാരം AAY PHH വിഭാഗങ്ങളെയാണ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻഗണനാ വിഭാഗങ്ങളെ കണ്ടെത്തുന്നത് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്രകാരമുള്ള മുൻഗണനാ വിഭാഗങ്ങളിലെ ഗുണഭോക്താക്കളുടെ ആകെ സംഖ്യ നമ്മുടെ സംസ്ഥാനത്ത് 1,54,80,040 ആയി കേന്ദ്ര സർക്കാർ നിജപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുകയും അങ്ങനെ വരുന്ന ഒഴിവുകളിലേക്ക് അർഹരായ കുടുംബങ്ങളുടെ കാർഡുകൾ തരം മാറ്റി നൽകുകയും ചെയ്യുന്നത് ഒരു തുടർ പ്രവർത്തനമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരുന്നവർക്ക് ശിക്ഷ കൂടാതെ അവ തിരിച്ചേൽപ്പിക്കാൻ അവസരം നൽകി. ഇങ്ങനെ 11,587 AAY കാർഡുകളും 74,624 PHH കാർഡുകളും 55,974 നോൺ പ്രയോറിറ്റി സബ്സിഡി കാർഡുകളും തിരിച്ചേൽപ്പിക്കപ്പെട്ടു. ഇതുകൂടാതെ പരിശോധനയിലൂടെ കണ്ടെത്തിയ ഒഴിവുകളും ലഭ്യമായി. 2021 ജൂലൈ 31 വരെ ഈ രണ്ട് തരത്തിലും മുൻഗണനാ വിഭാഗത്തിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകളിലേക്ക് 12,596 AAY കാർഡുകളും 119,866 PHH കാർഡുകളും തരം മാറ്റി നൽകുകയുണ്ടായി. 2021 ആഗസ്റ്റ് മുതൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായി താലൂക്ക് സപ്ലൈ ഓഫീസുകൾ ലഭിച്ച അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. സർ, 14-ാമത്തെ ചോദ്യം, അതിന് പല കാര്യങ്ങളും 1-ാമത്തെ ചോദ്യത്തിലുള്ളത് കൊണ്ട് അത് ഞാൻ അതിൽ ഉണ്ട്, അത് മുഴുവൻ ആവർത്തിക്കണമെന്നില്ല, ആവർത്തിക്കുന്നില്ല, പ്രധാന പോയിന്റ് മാത്രം പറഞ്ഞ് ബാക്കി മേശപ്പുറത്ത് വയ്ക്കാം. സംസ്ഥാനത്ത് ഗ്രാമപ്രദേശങ്ങൾ 52.63% നഗരപ്രദേശങ്ങൾ 39.5% ജനങ്ങളെയാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത്. ഇപ്രകാരം അംഗങ്ങളുടെ പരിധി നിശ്ചയിച്ചതിനാൽ അർഹരായ എല്ലാ കുടുംബങ്ങളെയും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്.
ഇത് പരിഗണിക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ മുൻഗണനാ പരിധി വർദ്ധിപ്പിച്ച് നൽകുന്നതിനെ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല ബി അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്ന വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് സർക്കാരിനെ അറിയിക്കുന്നതിലേക്കായി 94 95 99 82 23 എന്ന ഫോൺ നമ്പർ പരിചയപ്പെടുത്തുകയും പരാതി നൽകുന്ന വ്യക്തികളെ കുറിച്ചുള്ള വിവരം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് 1/8/2021 മുതൽ 43635 അപേക്ഷകളാണ് താലൂക്ക് തലത്തിൽ മുൻഗണനയിലേക്ക് മാറ്റുന്നതിന് ലഭ്യമായിട്ടുള്ളത് അപേക്ഷകൾ പരിശോധിച്ച് അർഹരായവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ തുടർന്ന് വരികയാണ് സർ ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ സർ പൊതുവിതരണ ശൃംഖല അതിശക്തമായി സംരക്ഷിക്കുകയും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വിശപ്പുരഹിത കേരളം എന്ന പരിപാടി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടപ്പിലാക്കി വരുന്നതും സന്തോഷകരമാണ് സ്വാഗതാർഹമാണ് സർ വീടില്ലാതെ തെരുവോരത്ത് താമസിക്കുന്നവർക്ക് 2013 NFSA നിയമപ്രകാരം ഭക്ഷ്യധാന്യങ്ങൾക്കുള്ള അർഹതയുള്ളതായി കാണുന്നു ഈ സാഹചര്യത്തിൽ ആധാർ പരിശോധന നടത്തി നിലവിൽ ഒരു കാർഡിലും പേരില്ലാത്ത പക്ഷം നടപടിക്രമങ്ങൾ ലളിതമാക്കിക്കൊണ്ട് ഇത്തരക്കാർക്ക് കൂടി റേഷൻ കാർഡ് നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമോ എന്നാണ് എനിക്ക് സർ അത് പരിഗണനയിലാണെന്ന് മാത്രമല്ല അതിനെ സംബന്ധിച്ച് വിതരണ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഒരു റേഷൻ കാർഡിലും പേരില്ലാത്ത ആധാർ കാർഡുള്ള ആളുകളെ കേരളത്തിൽ അവർക്ക് റേഷൻ കാർഡ് കൊടുക്കാനും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനും ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സർ സംസ്ഥാനത്ത് സർക്കാർ വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വീട്ടുടമയുടെ സമ്മതപത്രം ലഭിക്കാത്തത് ഉൾപ്പെടെയുള്ള കാരണത്താൽ റേഷൻ കാർഡ് ലഭിക്കുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നടപടിക്രമങ്ങൾ ലളിതമാക്കിക്കൊണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടി റേഷൻ കാർഡ് നൽകുന്ന കാര്യം പരിഗണിക്കാമോ സർ സംസ്ഥാനത്ത് വാടക വീടുകൾ താമസിക്കുന്നവർക്കും റേഷൻ കാർഡ് അനുവദിച്ച് റേഷൻ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി സാധുവായ വാടക കരാറോ കെട്ടിട ഉടമയുടെ സമ്മതപത്രമോ ഇല്ലാതെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന പരിഗണിച്ച് അപേക്ഷകൻ്റെയും കാർഡിൽ ഉൾപ്പെടുന്ന മറ്റംഗങ്ങളുടെയും ആധാർ കാർഡ് പരിശോധന നടത്തി നിലവിൽ മറ്റൊരു റേഷൻ കാർഡിലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം റേഷൻ കാർഡ് അനുവദിക്കുന്നതിന് അനുമതി നൽകി ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞിരിക്കുകയാണ് അതനുസരിച്ച് നിരവധി ആളുകൾക്ക് ഇപ്പോൾ കാർഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ശ്രീ തോമസ് കെ തോമസ് സർ കേരളത്തിലെ പൊതുവിതരണ സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സാറേ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ നേരത്തെ 148 റേഷൻ കടകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ 118 വർക്ക് ചെയ്യുന്നുള്ളൂ കാരണം കുട്ടനാടിനെ സംബന്ധിച്ച് സർ ഏരിയ വലുതാണ് പക്ഷേ ജനങ്ങൾ വളരെ കുറവാണ് പക്ഷേ അങ്ങനെ ചില ഏരിയകളിൽ ജനത്തിന് എത്തിപ്പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായിട്ട് ഈ ക്യാൻസൽ ചെയ്ത റേഷൻ കടകൾ വീണ്ടും കിട്ടുവാനായിട്ടുള്ള സംവിധാനം ഒരുക്കുമോ ഇല്ലയോ സർ അത് സംബന്ധിച്ച് നിരവധി പുതിയ റേഷൻ കടകൾക്ക് വേണ്ടുന്ന അപേക്ഷകൾ വന്നിട്ടുണ്ട് അത് പരിശോധനയിലാണ് എന്നാൽ 599 റേഷൻ കടകൾ ക്യാൻസൽ ചെയ്തതും മറ്റു രൂപത്തിലുമുള്ള കടകൾ അത് പുതിയ ലൈസൻസുകൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികളിലേക്കാണ് വകുപ്പ് നീങ്ങിയിട്ടുള്ളത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി അതുമായി ബന്ധപ്പെട്ട എല്ലാ റിസർവേഷൻസും പാലിച്ചുകൊണ്ട് ആ കാർഡ് കടകൾ നൽകാനുള്ള നടപടിയിലേക്ക് പോകുന്നതാണ് ശ്രീ കെ പി മോഹൻ സർ ഈ ഒക്ടോബർ 1st കേരളത്തിലെ 142,000 APL കാർഡുകൾ BPL കാർഡുകളാക്കി മാറ്റി അർഹരായവർക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ സർക്കാരിനെയും വകുപ്പ് മന്ത്രിയെയും വകുപ്പിനെയും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് സർ നമുക്കറിയാവുന്നതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അംഗവൈകല്യം സംഭവിച്ച 50% അംഗവൈകല്യം സംഭവിച്ച ഒരു കുട്ടിയുണ്ട് പക്ഷേ കുട്ടിയുടെ പിതാവ് ചിലപ്പോൾ വിദേശത്തായിരിക്കാം അതുകൊണ്ട് അവർക്ക് APL കാർഡല്ല BPL ആണ് വരുമാനവും അതിൽ കാണിക്കുന്നത് കൂടുതലായിട്ടാണ് അതുകൊണ്ട് പലതും നിഷേധിക്കപ്പെടുകയാണ് സർ അതിനൊരു പരിഹാരമായിട്ട് ഇങ്ങനെയുള്ള വീടുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ള വീടുകൾക്ക് BPL കാർഡ് അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു സർ സർ
സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർ അംഗങ്ങളായുള്ള കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് നൽകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത്തരം ഭിന്നശേഷിക്കാരുടെ അംഗപരിമിതിയുടെ ശതമാനം കണക്കാക്കി ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിൽ അംഗപരിമിതിയുള്ളവർക്ക് മുൻഗണനാ കാർഡ് നൽകുവാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിച്ച് വരികയാണ്. ഇക്കാര്യത്തിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ അഭിപ്രായം ആരാഞ്ഞ ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സിവിൽ സപ്ലൈസ് ഡയറക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വയം ചലിക്കുവാനുള്ള ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അംഗങ്ങളുടെ കുടുംബങ്ങളുടെ മുൻഗണനാ പട്ടിക ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ ഗൗരവമായി കാണുന്നുണ്ട്.